നമസ്കാരം. കേരള സർക്കാരിൻ്റെ സമഗ്ര ആത്മഹത്യാ പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനം ക്രൈസിസ് 2008 ഈ വർഷത്തെ വിഷയമാണ് കൗമാരക്കാരും ആത്മഹത്യകളും എന്നത്. അതിൻ്റെ ഭാഗമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ് ഇംഹാൻസ് കോഴിക്കോടും തിരുവനന്തപുരം ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് സൈക്യാട്രിയും ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള കൗമാരക്കാരിലെ മാനസിക പ്രശ്നങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി നമുക്കിന്ന് മനസ്സിലാക്കാം. ഒരുപക്ഷെ കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം ശാരീരിക വളർച്ച പോലെ തന്നെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ അതിലേറെ പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ മാനസികമായിട്ടുള്ള പരിവർത്തനങ്ങളും വളർച്ചയും രോഗാവസ്ഥയും എല്ലാം തന്നെ. കൗമാരം മനുഷ്യായുസ്സിലെ തന്നെ ഏറ്റവും കലുഷമായ കാലഘട്ടം, ബാല്യത്തിനും യൗവനത്തിനുമിടയ്ക്കുള്ള സംഘർഷഭരിതമായ പരിണാമദിശ, ആശയങ്ങളുടെ അഭിലാഷങ്ങളുടെ വെള്ളപ്പൊക്കം, വഴിഞ്ഞൊഴുകുന്ന അമിതാവേശം, ചിന്താക്കുഴപ്പം, എതിർപ്പ്, പകൽക്കിനാവുകൾ, പ്രേമം, പ്രേമഭംഗം, ഒരേ സമയം നായകനും രക്തസാക്ഷിയുമാകാനുള്ള വ്യഗ്രത, ധാർമ്മിക രോഷം. ഈ കൗമാരപ്രായം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 11 മുതൽ 19 വരെയാണ്. അതായത് 8 ക്ലാസ് തുടങ്ങി ഒരു പ്ലസ് ടു കഴിയുന്നത് വരെയൊക്കെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയാം. പണ്ട് പറഞ്ഞിരുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വളർച്ചയിലെ, അത് ശാരീരികമായാലും മാനസികമായിട്ടായാലും ബുദ്ധിപരമായും മസ്തിഷ്കത്തിൻ്റെ വളർച്ചയെല്ലാം ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഏജ് പീരീഡ് എന്ന് പറയുന്നത് ജനിച്ച് 3 വരെയാണ് എന്നാണ്. എന്നാൽ ഇന്ന് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാലഘട്ടമായിട്ട് കൗമാരപ്രായവും മാറിയിരിക്കുന്നു. ഒരുപാട് പഠനങ്ങൾ അതിന് തെളിവുകളും നൽകുന്നു. മനുഷ്യൻ്റെ ജീവിത ഘട്ടങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലമാണ് ഈ കൗമാരപ്രായം. ഇത് മാറ്റം എന്ന് പറയുമ്പോൾ ഒരു ഡെവലപ്മെൻ്റൽ ചേഞ്ച് എന്ന് പറയും, അതായത് വളർച്ചയുടേതായ ഒരു മാറ്റം. അങ്ങനെ ഒരു കാലമാണ് ഈ കൗമാരപ്രായം എന്ന് പറയുന്നത്. മനസ്സ് വളരുന്നു, അതുപോലെ ശരീരം വളരുന്നു. മനസ്സിൻ്റെ വളർച്ച എന്നത് മുതിർന്ന ആളുടെ മാതിരിയുള്ള ചിന്തിക്കാനുള്ള കഴിവുമൊക്കെ വളരുന്ന പ്രായം. ശരീരത്തിൽ അതുപോലെ മുതിർന്ന ആളുടെ മാതിരിയുള്ള മാറ്റങ്ങൾ വരുന്ന പ്രായം. അതുപോലെ തന്നെ ബുദ്ധി വളർച്ചയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ലൈംഗിക വളർച്ചയിലും മാറ്റം ഉണ്ടാകുന്നു, സാമൂഹ്യമായിട്ടുള്ള ഒരാളുടെ കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ വിവിധ തലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ് അഡോളസൻ്റ് പ്രായം. അതോടൊപ്പം തന്നെ മറ്റ് പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്ക് കുട്ടികൾ വിധേയരാകുന്ന ഒരു കാലമാണിത്. പഠനങ്ങളുടെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ, പലതരം പരീക്ഷകൾ, ഇപ്പം 10 ക്ലാസ് പരീക്ഷ, പ്ലസ് ടു പരീക്ഷ, എൻട്രൻസ് പരീക്ഷ, അങ്ങനെ ജീവിതത്തിൽ നിർണായകങ്ങളായ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി തിരിച്ചുവിടാൻ പര്യാപ്തമായ പല പരീക്ഷകൾ, പലതരം കാര്യങ്ങൾ നടക്കുന്ന ഒരു പീരീഡാണ് ഈ കൗമാരപ്രായം എന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിൽ ഉള്ള കുട്ടികൾക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്, അവരുടേതായ പരിഗണന ആവശ്യമുണ്ട് എന്ന് ഇപ്പോൾ അംഗീകരിച്ച് കഴിഞ്ഞു. ഇങ്ങനെ അനവധി മാറ്റങ്ങളോടൊപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞ തരത്തിലെ വിവിധങ്ങളായ സമ്മർദ്ദങ്ങളും എല്ലാം ഒരു കൗമാരക്കാരൻ്റെ ബുദ്ധിപരമായും മാനസികമായിട്ടുള്ള വളർച്ചയെ, വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകമായ ശ്രദ്ധ ഒരു കൗമാരക്കാരന് ആവശ്യമാണ് എന്ന തിരിച്ചറിവാണ് ലോകത്തെമ്പാടും തന്നെ കൗമാരക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള അഡോളസൻ്റ് ക്ലിനിക്കുകൾ തുടങ്ങാനുള്ള കാരണവും. ഈ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകത, കുട്ടി എന്ന പരിഗണന മാറുകയും ചെയ്തു, അതേസമയം മുതിർന്ന ആളെന്ന നിലയിലേക്ക് എത്തിയിട്ടുമില്ല. അപ്പോൾ ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്ത എത്തുകയില്ല, രണ്ടിൻ്റെ ഇടയിലുള്ള ഒരവസ്ഥ. ഇപ്പോൾ കുട്ടികൾ മുതിർന്നവരുടെ കൂടെ കൂടുകയാണെങ്കിൽ അവരോട് പറയും, നീ കുട്ടിയല്ലേ, നീ എന്തിനാ മുതിർന്ന ആൾക്കാരുടെ കൂടെ വരുന്നതെന്ന്. തിരിച്ച് കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ അവരോട് പറയും, നീ കുട്ടിയല്ലല്ലോ, നീ വലുതായില്ലേ, നീ എന്തിനാ ചെറിയ കുട്ടികളുടെ കൂടെ കളിക്കുന്നത്. അപ്പോൾ കുട്ടിയുമല്ല മുതിർന്ന ആളുമല്ല. ഈ ഒരു അവസ്ഥയാണ് പലപ്പോഴും ഈ പ്രായത്തിലുള്ള പല രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങളുടെയും പെരുമാറ്റ പ്രശ്നങ്ങളുടെയും ഒക്കെ അടിസ്ഥാന കാരണം. പലപ്പോഴും കുട്ടികൾക്ക് ഈ പ്രായത്തിൽ കുട്ടി എന്ന പരിഗണന ആവശ്യമുണ്ട്, അതേസമയം മുതിർന്ന ആൾ എന്ന നിലയിലുള്ള പരിഗണനയും കൂടെ ആവശ്യമുണ്ട്. ഇതുണ്ടാക്കുന്ന ഒരു കോൺഫ്ലിക്റ്റാണ് പലപ്പോഴും ഈ പ്രായത്തിൽ കുട്ടികളുടെ പെരുമാറ്റ പ്രശ്നങ്ങളായും മാനസിക പ്രശ്നങ്ങളായും ഒക്കെ പുറത്തേക്ക് വരുന്നത്. ഇവിടെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഇതുതന്നെയാണ്. കുട്ടികൾ കൗമാരപ്രായം എത്തുമ്പോൾ അവർ വലുതായി എന്ന് അംഗീകരിക്കാനുള്ള ഒരു മനസ്ഥിതി രക്ഷിതാക്കൾക്കുണ്ടാവണം. ഒരു പരിധിവരെ അവർക്ക് സ്വാതന്ത്ര്യങ്ങൾ അനുവദിക്കുകയും വേണം. എന്നാൽ ഒപ്പം തന്നെ രക്ഷിതാക്കളുടെ ഒരു നിയന്ത്രണം, ഒരു കൺട്രോൾ ഉണ്ടാവുകയും ചെയ്യണം. പലപ്പോഴും ഈ കൗമാരപ്രായം എത്തുമ്പോൾ കുട്ടികളുടെ സ്വന്തം ഇൻഡിപെൻഡൻസ് അസേർട്ട് ചെയ്യുക എന്നുള്ളതാണ് കൗമാരക്കാരുടെ പ്രധാന മനഃശാസ്ത്രം തന്നെ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും രക്ഷിതാക്കളുടെ വളരെ കൂടുതലായിട്ടുള്ള ഇടപെടലുകൾ കൗമാരപ്രായമെത്തുമ്പോൾ കുട്ടികളിൽ വീട്ടുകാരുമായിട്ട് അല്ലെങ്കിൽ മാതാപിതാക്കളുമൊക്കെ ആയിട്ട് പലപ്പോഴും കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറുന്നത്. റിസ്ക് ടേക്കിംഗ് ബിഹേവിയറാണ് ഈ പ്രായത്തിൻ്റെ മറ്റൊരു സവിശേഷത.
അതായത് അപകടങ്ങൾ എടുക്കാനുള്ള പ്രവണത. ഈ പ്രായത്തിൽ കുട്ടികൾ പൊതുവേ കരുതുന്നത് താൻ തനിക്ക് അപകടമൊന്നും വരില്ല എന്നൊരു ധാരണയാണ്. ഒംനിപൊട്ടൻ ഫാൻറ്റസി, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്, എനിക്ക് എന്തും സഹിക്കാനുള്ള കഴിവുണ്ട്, ഞാൻ അപകടം എടുത്താലും എനിക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊരു ധാരണ. ഇങ്ങനെ റിസ്ക് എടുക്കാനുള്ള പ്രവണതയാണ് പലപ്പോഴും കുട്ടികളെ അപകടങ്ങളിലേക്ക് എത്തിക്കുന്നത്, ലഹരി ഉപയോഗിക്കുന്നതിലേക്കും പുകവലി തുടങ്ങുന്നതിലേക്ക് നയിക്കുന്നത്, അതുപോലെ ലൈംഗിക പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നതിന് കുട്ടികളെ പ്രേരിപ്പിക്കുന്നത്, അതൊക്കെ പലപ്പോഴും ഈ റിസ്ക് ടേക്കിംഗ് ബിഹേവിയറിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഡ്രൈവിംഗ്, അതോടൊപ്പം തന്നെ ഈ പ്രായത്തിൽ കുട്ടികൾക്ക് തങ്ങളുടെ ഐഡൻറ്റിറ്റി ഊന്നി പറയാൻ കാണിക്കാനുള്ള പ്രവണതയുമുണ്ട്. ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ ഞാൻ ആൺകുട്ടിയാണ് എന്ന് കാണിക്കാൻ കുട്ടിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന രീതിയിൽ പെരുമാറണം എന്നൊരു ധാരണയുണ്ട്. അപ്പോൾ ആ രീതിയിൽ പെരുമാറും, പുകവലി മദ്യപാനമൊക്കെ ശീലിക്കുന്നത്. പലപ്പോഴും ഒരു ചെറിയ തോതിൽ കമ്പനിക്ക് വേണ്ടിയിട്ട് തുടങ്ങുന്ന പുകവലി, അല്ലെങ്കിൽ താൻ വലുതായി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ചെയ്യുന്ന മയക്കുമരുന്നിൻ്റെ ഉപയോഗം, പുകവലിയുടെ ഉപയോഗം, ലഹരിയുടെ ഉപയോഗം, അതൊക്കെ കുട്ടികളറിയാതെ അതിൻ്റെ ലഹരിയുടെ അടിമയാക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. പഠനങ്ങൾ കാണിക്കുന്നത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, അത് പുകവലിയായാലും മദ്യപാനമായാലും ഇനിയിപ്പോൾ മറ്റ് കഞ്ചാവ് തുടങ്ങിയ മയക്കുമരുന്നുകളുടെ ഉപയോഗമായാലും എല്ലാം തന്നെ ഏറ്റവും അധികം സ്വാധീനിക്കപ്പെടാൻ വൾണറബിളായിട്ടുള്ളൊരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ അഡോളസൻസ് അല്ലെങ്കിൽ കൗമാരപ്രായമാണ് എന്നാണ്. അതിന് കാരണം തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ തരത്തിലുള്ള റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ റിസ്ക് എടുക്കാനൊക്കെയുള്ള ആ ഒരു ത്വര, കൗമാരക്കാരൻ്റെ ആ ഒരു ത്വരയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അഡിക്ഷൻസിൽ കൗമാരക്കാരനെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. മൂഡ് വേരിയേഷൻസ് വളരെ സാധാരണമാണ് ഈ പ്രായത്തിൽ. മൂഡ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മാനസികാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ചില ലോ മൂഡ്, സങ്കടമുള്ള അവസ്ഥ, ചില സന്തോഷമുള്ള അവസ്ഥ, അങ്ങനെ മാറി മാറി വരുന്നത്. പലപ്പോഴും ഈ സങ്കടമുള്ള അവസ്ഥയിൽ അമ്മയോ അച്ഛനോ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ പെട്ടെന്ന് കുട്ടികൾ ദേഷ്യം വരികയും മറ്റു രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നു. മൂഡ് വേരിയേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ചിട്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഈ പ്രായത്തിൽ കുട്ടികളുടെ ശരീരത്തിലുണ്ടാകുന്ന പല രീതിയിലുള്ള ഹോർമോണുകളും ഒരു അതിൻ്റെ അളവിൽ ഒരുപാട് വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, ചെറിയ കുട്ടികളാകുമ്പോൾ, ഒരു 12 വയസ്സ് വരെയുള്ള കുട്ടികളാകുമ്പോൾ അവരുടെ മോറൽ വാല്യൂസൊക്കെ അച്ഛനും അമ്മയും നിശ്ചയിക്കുന്നതാണ്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും പറയുന്നതാണ് അവർക്ക് കൂടുതൽ താല്പര്യമുള്ള, കൂടുതൽ അവരനുസരിക്കുന്നത്. അഡോളസൻ്റ് പ്രായം എത്തുമ്പോഴേക്കും കുട്ടികളുടെ ലോകം കുറേ കൂടെ വലുതായി. അവരുടെ മോറൽ വാല്യൂസ്, സുപ്രീഗോ എന്ന് ഫ്രോയിഡൊക്കെ പറയുന്ന അത് മറ്റൊരു രീതിയിലേക്ക് വികസിക്കുകയാണ്. അപ്പോൾ ടീച്ചർമാരുടെ സ്വാധീനം, തങ്ങൾ ഹീറോസായിട്ട് കരുതുന്ന ടി വി താരങ്ങളുടെ, സിനിമാ താരങ്ങളുടെയൊക്കെ സ്വാധീനം, അത് വളരെ കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ കുട്ടികൾ അവരുടെ കുടുംബത്തിൽ നിന്ന് മാറിയിട്ട് അവരുടേതായ ഒരു ധാർമ്മിക മൂല്യങ്ങൾ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രായമാണ് ഈ കൗമാരപ്രായം എന്ന് പറയുന്നത്. ഈ റോൾ മോഡലുകളുടെ പ്രാധാന്യം വരുന്നത് ഇവിടെയാണ്. തങ്ങൾ ആരാധിക്കുന്ന വ്യക്തിത്വങ്ങളുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു പ്രവണത കൗമാരക്കാരനിൽ വളരെ കൂടുതലായിരിക്കും. പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഒരു സെറ്റപ്പ് വെച്ച് ഇതിൽ ഏറ്റവും അധികം ആരാധിക്കപ്പെടുന്നതും ഇത്തരത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നതും സിനിമാ താരങ്ങളുമായിട്ടാണ്. എന്റെ വീട്ടിൽ നിന്നും അതുകൊണ്ട് തന്നെയാണ് ബോളിവുഡ് ബാദ്ഷാ കിങ് ഖാൻ ഷാരൂഖ് ഖാൻ പുകവലിക്കുന്നതും നമ്മുടെ പ്രിയപ്പെട്ട സൂപ്പർതാരം മോഹൻലാൽ മദ്യപിക്കുന്നതുമായ രംഗങ്ങളെല്ലാം തന്നെ പ്രസക്തമാകുന്നത്. സിനിമയിൽ നിന്നും പുകവലി രംഗം ഒഴിവാക്കണം എന്നുള്ള നിയമത്തെ ചൊല്ലിയുള്ള ഒരുപാട് വാദപ്രതിവാദങ്ങൾ, കോലാഹലങ്ങൾ എല്ലാം നാം കേൾക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പ്രസക്തമാകുന്നത് ഇത്തരത്തിൽ കൗമാരക്കാരെ സ്വാധീനിക്കാൻ വളരെയേറെ ശേഷിയുള്ള ഇത്തരം വ്യക്തിത്വങ്ങളുടെ സെല്ലുലോയിഡ് ഇമേജുകളെ പലപ്പോഴും കൗമാരക്കാർ ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കുട്ടികൾ ചിന്തിക്കുന്ന രീതിയിലും ഈ പ്രായത്തിൽ പല തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. മസ്തിഷ്കത്തിൻ്റെ വളർച്ചയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ചിന്തിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾക്ക്, ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോൺക്രീറ്റ് ആയിട്ട് മാത്രമേ കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയൂ എന്ന് പറയും. അവർ പറയുന്ന കാര്യങ്ങൾക്ക് ലിറ്ററലായിട്ട് വാക്കുകളുടെ അതേ അർത്ഥം അവരെടുക്കും. അതേസമയം കൗമാരപ്രായമാകുമ്പോഴേക്കും അബ്സ്ട്രാക്റ്റായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് കുട്ടികൾക്ക് വളരുന്നു. ഈ പ്രായത്തിലാണ് അതുപോലെ ക്രിയേറ്റിവിറ്റി, സർഗാത്മകത ഏറ്റവും കൂടുതലായി വികസിക്കുന്നു. അതൊക്കെ മസ്തിഷ്കത്തിൻ്റെ വളർച്ചയിലുള്ള മാറ്റങ്ങളനുസരിച്ചിട്ട്.
സർഗാത്മക കാര്യങ്ങളിൽ കുട്ടികളിൽ ഇപ്പോൾ താല്പര്യം ഉണ്ടാകുന്നു. കഥ എഴുതുക, കവിത എഴുതുക, ചിത്രം വരയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ മേഖലയിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നു. കൗമാരപ്രായക്കാലത്ത് രക്ഷിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യം കുട്ടികളുടെ ഈ ക്രിയേറ്റിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. പലപ്പോഴും ഇങ്ങനെ സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കുട്ടികളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിനൊക്കെ സാധിക്കും. കൗമാരപ്രായക്കാരിൽ പലപ്പോഴും കൂടുതലായി കാണപ്പെടുന്ന ഈ ഒരു എനർജി, അഗ്രസീവ് ചിന്തകൾ, ലൈംഗിക ചിന്തകൾ എല്ലാം തന്നെ ഇത്തരത്തിൽ ക്രിയേറ്റീവായ ഒരു ദിശയിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും കൗമാരപ്രായത്തിൽ കൂടുതലായി കാണുന്ന ഈ ഒരു ബയോളജിക്കൽ എനർജിയെ കൂടുതൽ പോസിറ്റീവായി, കൂടുതൽ ഗുണപരമായിട്ട് അത് വിനിയോഗിക്കാൻ ഒരു കൗമാരക്കാരന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കൗമാരക്കാരുടെ എല്ലാ കഴിവുകളും, സർഗാത്മക കഴിവുകൾ, അത് സ്പോർട്സിലായാലും ശരി കലയിലായാലും ശരി, രക്ഷിതാക്കൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇപ്പോൾ പല പഠനങ്ങളും കാണിക്കുന്നത് കൗമാരപ്രായത്തിൽ കുട്ടികളുടെ മസ്തിഷ്കം വളരുന്നുണ്ട് എന്നാണ്. ന്യൂറോണുകൾ പുതിയ കണക്ഷനുകൾ ഉണ്ടാക്കുകയും അങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് മസ്തിഷ്കത്തിലെ ന്യൂറോണുകൾ വളരുന്നുണ്ട് എന്ന് പല പഠനങ്ങളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ ഇത്തരം ക്രിയേറ്റീവായ സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് അവരുടെ മസ്തിഷ്കത്തിൽ ബയോളജിക്കലായിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ, കുറേ കൂടെ പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. കൗമാര കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സോഷ്യൽ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ളതാണ്, അല്ലെങ്കിൽ സാമൂഹ്യ അസ്തിത്വം, താൻ ആരാണ്, സമൂഹത്തിൽ എൻ്റെ റോൾ എന്താണ്, ഞാൻ ആരായിത്തീരണം തുടങ്ങിയ ഒരുപാട് വ്യാകുലതകൾ. അത് എറിക് എറിക്സണും മറ്റും പറഞ്ഞ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന കൺസെപ്റ്റ്. അപ്പോൾ രക്ഷിതാക്കൾ ഈ കാര്യത്തെക്കുറിച്ചും വളരെ ബോധവാന്മാരാവുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇഷ്യൂ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് സെക്ഷുവാലിറ്റിയുടെ കാര്യം. കൗമാരപ്രായത്തിൽ ഒരു 10 വയസ്സുവരെ ആൺകുട്ടികളിലും പെൺകുട്ടികളിൽ, ഒരു 12-13 വയസ്സുവരെ ആൺകുട്ടികളിലും ലൈംഗികത ഡോർമെൻ്റായിട്ട്, ഇനാക്റ്റീവായിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് ഈ കൗമാരപ്രായം എത്തുമ്പോഴേക്കും സെക്ഷുവാലിറ്റി വളരാൻ, ലൈംഗികത വളരാനും വികസിക്കാനും തുടങ്ങുന്നു. അത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകും. ഉദാഹരണത്തിന്, പലപ്പോഴും കുട്ടികളുടെ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന മസ്തിഷ്കത്തിൻ്റെ നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം വളരുന്നത് കുറേ കൂടെ ലേറ്റായിട്ടാണ്, വൈകിട്ടാണ്. അതേസമയം സെക്ഷുവാലിറ്റി, ലൈംഗികതയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങൾ നേരത്തെ വളരുന്നു. അപ്പോൾ ശരിയായ രീതിയിൽ ഫ്രോണ്ടൽ ലോബിൻ്റെ കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയും അതേസമയം ലൈംഗികത മുഴുവനായിട്ട് വളരുകയും ചെയ്യുന്ന ഒരവസ്ഥ, അത് പലപ്പോഴും ലൈംഗിക പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നതിനും കുട്ടികളെ പ്രേരിപ്പിക്കുന്നു. അതുപോലെ ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങൾക്ക് കുട്ടികൾ ഈ പ്രായത്തിൽ വിധേയരാകാനും അത് ഇടയാക്കും. ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള ഏതൊരു പീഡന കേസും എടുത്തു നോക്കുക, അതിൽ പീഡിപ്പിക്കപ്പെടുന്നത് പലപ്പോഴും കൗമാരപ്രായത്തിലെത്തി നിൽക്കുന്ന കുട്ടികളാണ്, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ശരി. ഇത്തരത്തിലുള്ള ഈ ഒരു അവസ്ഥയിലേക്ക് ഈ കൗമാരക്കാർ ചെന്ന് ചാടുന്നതിനും പ്രത്യേക കാരണങ്ങളുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ശരിയായ രീതിയിലുള്ള ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കാത്തത് കൊണ്ടാണ്. തങ്ങളുടെ ശരീരത്തിലും മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ലൈംഗിക രീതിയിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് കുട്ടികൾ അവെയറായിരിക്കണം, ബോധമുണ്ടായിരിക്കണം. അപ്പോൾ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോട് അടുപ്പം തോന്നുന്നു, പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോട് അടുപ്പം തോന്നുന്നു, അത് ഈ പ്രായത്തിൽ വളരെ സാധാരണമാണ്. മസ്തിഷ്കത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിലുണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള, ഇമോഷൻസിനെ, വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കണം. അത് ഇല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും ലൈംഗിക ചൂഷണങ്ങളിലേക്കൊക്കെ അത് നയിക്കുന്നത്. ഈ കൗമാരപ്രായം എന്നത് വിവിധ തരത്തിലുള്ള ആങ്സൈറ്റികളുടെ, സമ്മർദ്ദങ്ങളുടെ ഒരു കാലഘട്ടമാണ് എന്നും പറയാറുണ്ട്. പലതരം ആങ്സൈറ്റീസ്, പരീക്ഷയെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠ, തൻ്റെ ശാരീരിക വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ, തൻ്റെ സോഷ്യൽ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, അങ്ങനെ വിവിധ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഒരു കൗമാരക്കാരനുണ്ട്. അതുകൊണ്ട് തന്നെ കൗമാരപ്രായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കായിട്ട് ഇന്ന് സ്ട്രെസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ട്രെസ് പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ഇപ്പോൾ പഠനം എന്നത് ഒരു ഭാരമായിട്ട് കുട്ടിക്ക് ഫീൽ ചെയ്യുമ്പോഴത്തും അത് പലതരം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. പൊതുവേ ഇന്നത്തെ കുട്ടികൾക്ക്, കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ ശരിയായ രീതിയിൽ വിശ്രമിക്കാനോ സമയം കിട്ടുന്നില്ല. സ്കൂൾ പഠിത്തം, പിന്നെ ട്യൂഷൻ, പിന്നെ ഹോംവർക്കുകൾ, അങ്ങനെ പഠനവുമായി ബന്ധപ്പെട്ട സ്ട്രെസ്സിൻ്റെ പരിധി വളരെ കൂടുതലാണ്.
അതിന് പുറമെ രക്ഷിതാക്കളുടെ പ്രഷർ. ഓരോ രക്ഷിതാവും തൻ്റെ കുട്ടി എഞ്ചിനീയറോ ഡോക്ടറോ ആകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഓരോ കുട്ടിയും അതിന് രീതിയിലുള്ള പ്രത്യേകമായ കോച്ചിങ്ങിന് പോകണമെന്ന് വരുമ്പോൾ അതൊക്കെ കുട്ടികളിൽ അമിതമായ സമ്മർദ്ദത്തിന് മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്നു. അത് പലപ്പോഴും പലതരം മാനസിക രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ഡിപ്രഷൻ, ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ എന്ന് പറയുന്നത് കുട്ടികളെ ബാധിക്കുന്ന വിഷാദ രോഗം. ഈ ഡിപ്രഷൻ അഥവാ വിഷാദ രോഗത്തിൻ്റെ പ്രായം കുറഞ്ഞു വരികയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പണ്ടൊക്കെ മുതിർന്ന ആളുകളിൽ മാത്രം കണ്ടുവരുന്ന ഡിപ്രഷൻ ഇന്ന് കൗമാരക്കാരിലും കുട്ടികളിലും വരെ സാധാരണം എന്നതുപോലെ കണ്ടെത്തി തുടങ്ങിയിരിക്കുന്നു. ഈ സ്ട്രെസ് പല രീതിയിലുള്ള മാനസിക രോഗങ്ങൾക്കും കാരണം ആകുന്നു. വിഷാദ രോഗത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ സൈക്കോസിസ്, സ്കിസോഫ്രീനിയ പോലുള്ള സൈക്കോസിസ്, OCD തുടങ്ങിയ ഉത്കണ്ഠാ രോഗങ്ങൾ, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, അവയൊക്കെ പലപ്പോഴും തുടങ്ങുന്നത് കൗമാരപ്രായകാലത്താണ്. മാനസിക രോഗങ്ങൾക്ക് പൊതുവെ രണ്ട് കാരണങ്ങൾ പറയാറുണ്ട്. ഒന്ന് ബയോളജിക്കൽ വൾണറബിലിറ്റി, അതായത് ജനിതകമായോ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളെ കൊണ്ടോ അസുഖം വരാനുള്ള സാധ്യത ഒരു പ്രത്യേക മനുഷ്യനുണ്ട്. അങ്ങനെ സാധ്യതയുള്ള ഒരാൾ മാനസിക സമ്മർദ്ദം ഒരു പരിധി കടക്കുമ്പോൾ അത് മാനസിക രോഗത്തിൻ്റെ തരത്തിലേക്ക് നയിക്കുന്നു. പലപ്പോഴും കൗമാരപ്രായത്തിൽ തുടങ്ങുന്ന മാനസിക രോഗങ്ങൾക്ക് ഈ രണ്ട് കാരണങ്ങളുമുണ്ട്. അമിതമായ മാനസിക സമ്മർദ്ദം, അത് വൾണറബിളായ രോഗം വരാൻ സാധ്യതയുള്ള ഒരു കുട്ടിക്ക് ഈ സമ്മർദ്ദം താങ്ങാൻ വരാതെ വരുമ്പോൾ അത് മാനസിക രോഗമായിട്ട് പുറത്തേക്ക് വരുന്നു. പലപ്പോഴും ഇങ്ങനെയാണ് കൗമാരക്കാരിലെ ചെറിയ രീതിയിലുള്ള സ്ട്രെസ്സും സമ്മർദ്ദങ്ങളും ഉത്കണ്ഠയും എല്ലാം തന്നെ ചില മാനസിക പ്രശ്നങ്ങളായും വൾണറബിളായിട്ടുള്ള കുട്ടികളിൽ അത് മാനസിക രോഗമായും തന്നെയും എല്ലാം പരിണമിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കൗമാരക്കാരിൽ സാധാരണ കണ്ടുവരുന്ന തീവ്രമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ, അതുപോലെ മാനസിക രോഗങ്ങൾ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ നമുക്ക് പ്രധാനമായും മൂന്നായി തരംതിരിക്കാം. പഠനപരമായ പ്രശ്നങ്ങൾ അഥവാ അക്കാഡമിക് പ്രോബ്ലംസ്, വൈകാരികമായ പ്രശ്നങ്ങൾ അഥവാ ഇമോഷണൽ പ്രോബ്ലംസ്, പെരുമാറ്റപരമായ പ്രശ്നങ്ങൾ അഥവാ ബിഹേവിയറൽ പ്രോബ്ലംസ്. ഇതിൽ ഓരോന്നിനെ പറ്റിയും വളരെ ചെറുതായിട്ട് പറഞ്ഞാൽ, ആദ്യമായി പഠനപരമായ പ്രശ്നങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിസ്ലെക്സിയ അഥവാ പഠന വൈകല്യം എന്ന അവസ്ഥയാണ്. ഇത് കുട്ടികളിൽ വളരെ കൂടുതലായി കണ്ടുവരുന്നു. 10% സ്കൂൾ കുട്ടികളിൽ പഠന വൈകല്യം ഉണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. താരേ ജമീൻ പർ എന്ന അമീർ ഖാൻ്റെ അതിമനോഹരമായ സിനിമ റിലീസായതിനു ശേഷം തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഡിസ്ലെക്സിയ അല്ലെങ്കിൽ പഠന വൈകല്യങ്ങളെക്കുറിച്ച് ഒരു കൂടുതൽ അവയർനെസ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമുക്കിന്ന് എന്താണ് പഠന വൈകല്യങ്ങൾ എന്നതിനെക്കുറിച്ച് സംക്ഷിപ്തമായിട്ടൊന്ന് മനസ്സിലാക്കാം. പഠന വൈകല്യം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള കഴിവുകളിൽ കുറവ്. ആ കുട്ടിയുടെ ബുദ്ധിശക്തി ആവറേജ് ആയിരിക്കും, ബുദ്ധിശക്തിക്ക് കുറവുണ്ടാവുന്നില്ല. പക്ഷേ ആ കുട്ടിക്ക് പഠിക്കാനുള്ള കഴിവുകളിൽ വൈകല്യമുണ്ടായിരിക്കും. ഇതിനെ നമുക്ക് പ്രധാനമായിട്ട് 4 തരത്തിൽ തരംതിരിക്കാം. വായിക്കാനുള്ള വൈകല്യം, വായിക്കുന്നത് ഗ്രഹിക്കാനുള്ള വൈകല്യം, എഴുത്തിലുള്ള വൈകല്യം, കണക്കിലുള്ള വൈകല്യം, കണക്ക് ചെയ്യാനുള്ള വൈകല്യം. ചില കുട്ടികളിൽ ഇത് ഓരോന്നോരോന്നായിട്ടും, മറ്റ് ചില കുട്ടികളിൽ ഇതെല്ലാത്തരം വൈകല്യങ്ങളും കൂടി ഒന്നിച്ചും കണ്ടുവരുന്നു. പഠന വൈകല്യമുള്ള കുട്ടികളിൽ അന്തർലീനമായിട്ടുള്ള സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും ഒപ്പം തന്നെ റെമഡിയൽ ടീച്ചിങ് എന്ന പ്രത്യേക പരിശീലന പദ്ധതിയിലൂടെ ഒരു പരിധിവരെ ഈ പഠന വൈകല്യത്തെ മറികടക്കാൻ നമുക്ക് സാധിക്കും. പഠന വൈകല്യം ബുദ്ധിമാന്ദ്യമല്ല. ലോകം കണ്ട എക്കാലത്തെയും പ്രഗത്ഭരായിട്ടുള്ള ഒട്ടനവധി വ്യക്തിത്വങ്ങൾ, തോമസ് ആൽവ എഡിസൺ, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഡാവിൻചി തുടങ്ങിയ ധാരാളം പ്രതിഭകൾക്ക് പഠന വൈകല്യം ഉണ്ടായിരുന്നു. ഇവരുടെ ബുദ്ധിശക്തിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളല്ല ഇവർ. ആ കാര്യം മനസ്സിലാക്കുക. പിന്നീട് പഠന വൈകല്യത്തെ കുറിച്ച് അവരുടെ മാതാപിതാക്കൾക്കും അവരെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കും ഒരു അവയർനെസ് ഉണ്ടാക്കുക. എന്താണ് ഈ പ്രശ്നം? വായിക്കാനുള്ള ബുദ്ധിമുട്ട്, വായിക്കുന്നത് ഗ്രഹിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി അവർക്കൊരു അവയർനെസ് ഉണ്ടാക്കുക. പിന്നീട് ഇപ്പോൾ പല സ്കൂളിലും റിസോഴ്സ് റൂം ടീച്ചിങ് എന്ന് വെച്ചാൽ, പഠന വൈകല്യമുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയ ടീച്ചേഴ്സുണ്ട്. അവരുടെ സഹായത്തോടെ ഈ കുട്ടികളെ ഈ കൺസെപ്റ്റ്സുകൾ കൃത്യമായി പറഞ്ഞ്, ഓരോ കുട്ടിക്കും വേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചാൽ ഒരു പരിധിവരെ ഈ പഠന വൈകല്യത്തിന് പരിഹാരമാകും. ഇത് മാത്രമല്ല,
നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ചില നിയമപരമായിട്ടും ചില ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഉദാഹരണമായി പരീക്ഷയിൽ കൂടുതൽ സമയം കൊടുക്കണം ക്വസ്റ്റ്യൻസ് വായിച്ചു കൊടുക്കണം ഈ വായിക്കുന്നത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് വായിച്ചു കൊടുക്കുക എഴുതാൻ കൂടുതൽ സമയം കൊടുക്കുക സ്പെല്ലിംഗ് മിസ്റ്റേക്സുകളെ പറ്റി കൂടുതൽ ശ്രദ്ധിക്കാണ്ടിരിക്കുക തുടങ്ങിയ ചില നിയമപരമായ ആനുകൂല്യങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് ഇനി നമുക്ക് കുട്ടികളിലെ പെരുമാറ്റ പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ടി സൈക്യാട്രിസ്റ്റ് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർആക്റ്റീവ് ഡിസോർഡർ മറ്റൊന്ന് കോണ്ടക്റ്റ് ഡിസോർഡർ ഇതിൽ ഈ ADHD എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് ഹൈപ്പർആക്റ്റിവിറ്റി അല്ലെങ്കിൽ ഒരുതരം പിരിവിരിപ്പ് പിന്നൊന്ന് ഇൻഅറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശേഷിക്കുറവ് പിന്നെന്നുള്ളത് ഇമ്പൾസിവിറ്റി അല്ലെങ്കിൽ എടുത്തുചാട്ടം ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെയും സാധാരണഗതിയിൽ ഒരു 7 വയസ്സിന് മുമ്പ് തന്നെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും ഇനി നമുക്ക് ADHDയുടെ ലക്ഷണങ്ങൾ വിശദമായി മനസ്സിലാക്കാം ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു സെക്കൻഡ് പോലെ അടങ്ങിയിരിക്കാൻ പറ്റില്ല യൂഷ്വലി നമ്മൾ പറയും ഡ്രിവൺ ബൈ എ മോട്ടോർ ഒരു മോട്ടോർ വെച്ച് ഓടിക്കുന്ന പോലെ ആയിരിക്കും ഇവർ ഓടി നടക്കുക ക്ലാസ്സിൽ അടങ്ങിയിരിക്കില്ല ഓടി നടക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേൾക്കുന്നതിന് മുന്നേ ഉത്തരം പറയും അടുത്ത കുട്ടികളെ തോണ്ടും പിച്ചും കയ്യിൽ കടലാസ് എടുക്കും പെൻസിൽ എടുക്കും ഒരു സെക്കൻഡ് പോലും ഈ കുട്ടികൾക്ക് അടങ്ങിയിരിക്കാൻ സാധിക്കില്ല അതേപോലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർക്ക് സാധിക്കില്ല ശ്രദ്ധ ചെറിയ ഷോർട്ട് കമാൻഡ്സ് ചെറിയ ചെറിയ കാര്യങ്ങൾ ക്ലിയറായി പറഞ്ഞാൽ മാത്രമേ ഇവർക്ക് മനസ്സിലാവുള്ളൂ നീളത്തിൽ ഒരു കാര്യം ചെയ്യാൻ ഇവരോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യങ്ങളിലും ബുദ്ധിമുട്ട് വരും ശ്രദ്ധ ക്ലാസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാൻ സാധിക്കില്ല അതേപോലെ തന്നെയുള്ള ഒരു പ്രശ്നമാണ് ഇമ്പൾസിവിറ്റി അഥവാ എടുത്തുചാട്ടം എന്ത് കാര്യം കേട്ടാലും കേൾക്കുന്നതിന് മുന്നേ ഇവർ എടുത്തു ചാടിയെന്നിരിക്കും ഒരു ക്യൂവിൽ നിൽക്കണമെങ്കിൽ ക്യൂവിൽ നിൽക്കാൻ സാധിക്കില്ല അതിൻ്റെ ഇടയിൽ കൂടി ഓടി നടക്കും ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ടീച്ചറിൻ്റെ ക്വസ്റ്റ്യൻ തീരുന്നതിന് മുന്നേ തന്നെ ആൻസർ പറയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ADHDയുടെ പ്രത്യേകതകളാണ് പലപ്പോഴും ഇത്തരം കുട്ടികളെ വികൃതികൾ അല്ലെങ്കിൽ പറഞ്ഞാൽ നന്നാവാത്തവർ തുടങ്ങിയ വിശേഷണങ്ങൾ കൊടുത്ത് മുദ്രകുത്തി തഴയപ്പെടുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുകയോ ഒക്കെയാണ് ചെയ്യുക പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് പാവം കുട്ടിയുടെ കുഴപ്പമല്ല മറിച്ച് ആ കുട്ടിയുടെ തലച്ചോറിലുണ്ടാകുന്ന ചില രാസവ്യതിയാനങ്ങളാണ് ഇത്തരം പെരുമാറ്റ പ്രശ്നങ്ങളുടെ കാരണം ഈയൊരു വസ്തുത രക്ഷിതാക്കളും മാതാപിതാക്കളും എല്ലാം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊരിക്കലും അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ADHDക്ക് വളരെ ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമാണ് ഇത് തിരിച്ചറിയപ്പെടാതെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുക ഈ കുട്ടികളെ പ്രശ്നക്കാരായ കുട്ടികൾ എന്ന് ലേബൽ ചെയ്ത് അവരുടെ വിദ്യാഭ്യാസ കാലവും ഭാവി ജീവിതവും ശരിയായ രീതിയിലല്ലാണ്ട് പോവുകയാണ് ചെയ്യുക പലപ്പോഴും കുട്ടികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലേക്കൊക്കെ പോകാനായിട്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ തുടക്കം പലപ്പോഴും ADHDയിലെ ഇമ്പൾസിവിറ്റി പാർട്ടാണ് പിന്നീട് ഇവർ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാൻ സാധ്യതയുണ്ട് ഇത് തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ പഠിത്തത്തിലും ശരിയാവും മറ്റ് പല പെരുമാറ്റ പ്രോബ്ലംസിൽ നിന്നും ഈ കുട്ടികളെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും പെരുമാറ്റ വൈകല്യങ്ങളിലെ അടുത്ത ഗണമാണ് കോണ്ടക്റ്റ് ഡിസോർഡർ ഇത് തന്നെയും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് കുട്ടികളിൽ തന്നെ കാണുന്ന കോണ്ടക്റ്റ് ഡിസോർഡറും മറ്റൊന്ന് കൗമാരത്തിൽ ആരംഭിക്കുന്ന കോണ്ടക്റ്റ് ഡിസോർഡറും ഇനി നമുക്ക് ഈ കോണ്ടക്റ്റ് ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കാം മുതിർന്ന അഥവാ അതോറിറ്റി ഫിഗേഴ്സിനോട് എതിർക്കുക പൈസ സാധനങ്ങൾ തുടങ്ങിയവ മോഷ്ടിക്കുക ട്രുവൻസി എന്ന് പറയുന്നത് സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞ് സ്കൂളിൽ പോവാണ്ടിരിക്കുക മൃഗങ്ങളെ ഉപദ്രവിക്കുക ചെറിയ മൃഗങ്ങളെ പട്ടി പൂച്ച തുടങ്ങിയവയെ കല്ലെറിയുക ചെറിയ പക്ഷികളെ കൊല്ലുക അതുപോലെ ഫയർ സെറ്റിംഗ് സാധനങ്ങൾ തീ വയ്ക്കുക സാധനങ്ങൾ നശിപ്പിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കുക തുടങ്ങിയവയൊക്കെയാണ് കോണ്ടക്റ്റ് ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങൾ ഈ കോണ്ടക്റ്റ് ഡിസോർഡർ ഉണ്ടാവുന്നത് പലപ്പോഴും ADHD ഉള്ള കുട്ടികളിലായിരിക്കും ADHD വേണ്ട രീതിയിൽ ചികിത്സിക്കപ്പെടാതെ പോയാൽ അത് കോണ്ടക്റ്റ് ഡിസോർഡറായി ഡെവലപ്പ് ചെയ്യാം അതല്ലാണ്ട് തന്നെ പലവിധ സാഹചര്യ ഘടകങ്ങളും കുട്ടികളിൽ കോണ്ടക്ട് ഡിസോർഡർ ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട് ഇനി നമുക്ക് കൗമാരക്കാരിലെ പ്രധാനമായിട്ടുള്ള ഇമോഷണൽ ഡിസോർഡേഴ്സ് അഥവാ വൈകാരിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം ഇതിനെയും നമുക്ക് പ്രധാനമായിട്ട് മൂന്നായിട്ട് പറയാം ഒന്ന് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് മറ്റൊന്ന് കൺവേർഷൻ ഡിസോർഡർ പിന്നൊന്ന് ഡിപ്രസീവ് ഡിസോർഡർ കൺവേർഷൻ ഡിസോർഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൗമാരപ്രായക്കാർക്ക് അഥവാ കുട്ടികൾ ഇപ്പോൾ വളരെയധികം സമ്മർദ്ദങ്ങൾക്ക് വിധേയമാണ് പക്ഷെ പലപ്പോഴും അവർ അവരുടെ സമ്മർദ്ദങ്ങൾ അതൊരു സമ്മർദ്ദമായി പറഞ്ഞാൽ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നോ അധ്യാപകരുടെ ഭാഗത്തു നിന്നോ വേണ്ട ശ്രദ്ധ ലഭിക്കില്ല
സമ്മർദ്ദമുണ്ടാകുമ്പോൾ നാച്ചുറലി അവർക്ക് ഉത്കണ്ഠയുണ്ടാവും. ഈ ഉത്കണ്ഠ ഉത്കണ്ഠയായിട്ട് അവർക്ക് ചെറിയ കുട്ടികൾ അത് ഉത്കണ്ഠയായിട്ട് അവർക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ഈ ഉത്കണ്ഠ ശാരീരിക ലക്ഷണങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അതാണ് കൺവേർഷൻ ഡിസോർഡർ. ഉദാഹരണമായി വിട്ടുമാറാത്ത തലവേദന, വിട്ടുമാറാത്ത വയറുവേദന, കൈകാൽ വേദന, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട്, ചില തരത്തിലുള്ള അപസ്മാരത്തിൻ്റെ മാതിരിയുള്ള ലക്ഷണങ്ങൾ, ഇങ്ങനെ പലതരത്തിലും കൺവേർഷൻ ഡിസോർഡർ കുട്ടികളിൽ കാണപ്പെടുന്നു. ഇവിടെ ഈ കൺവേർഷൻ ഡിസോർഡറിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ആ കൗമാരക്കാരൻ അല്ലെങ്കിൽ കൗമാരക്കാരി കള്ളം പറയുന്ന ഒരു സംഗതിയല്ല, ആ കുട്ടിയുടെ അഭിനയവുമല്ല, മറിച്ച് ഈ കുട്ടി 100% അനുഭവിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾക്ക് പലപ്പോഴും നമുക്ക് ഒരു ശാരീരികമായിട്ടുള്ള കാരണം അടിസ്ഥാനം കണ്ടെത്താൻ സാധിക്കില്ല, മറിച്ച് പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളുമാണ് ഇത്തരത്തിലുള്ള ശാരീരിക ലക്ഷണങ്ങളായിട്ട് പുറത്തു വരുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ അല്ലെങ്കിൽ സമ്മർദ്ദം എന്താണ് എന്ന് കണ്ടെത്തി ആ സമ്മർദ്ദം എടുത്തു മാറ്റാൻ ശ്രമിക്കുകയാണ് ഇതിൻ്റെ ചികിത്സയിൽ നമ്മൾ ചെയ്യേണ്ടതും. ഇനി കുട്ടികളിലെ ഡിപ്രസീവ് ഡിസോർഡർ അല്ലെങ്കിൽ കൗമാരക്കാരിൽ വർദ്ധിച്ചു വരുന്ന വിഷാദരോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കൗമാരക്കാരിൽ വിഷാദരോഗം വളരെയധികം വർദ്ധിച്ചു വരികയാണ്. ഡിപ്രസീവ് ഡിസോർഡേഴ്സിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടി എപ്പോഴും മൂഡ് ഓഫ് ആയിട്ടിരിക്കുക, ഒരു സന്തോഷമില്ല മുഖത്ത്, സന്തോഷിക്കേണ്ട കാര്യങ്ങൾ ചുറ്റും നടന്നാലും സന്തോഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥ, കളിക്കാൻ താല്പര്യമില്ല, പഠിക്കാൻ താല്പര്യമില്ല, ജോലി ചെയ്യാൻ താല്പര്യമില്ല, ഏത് നേരവും ക്ഷീണം, കിടപ്പ്, ചില സമയത്ത് ചില ശാരീരിക ലക്ഷണങ്ങളും പറഞ്ഞു നിന്നിരിക്കും. കൗമാരപ്രായക്കാരായ കുട്ടികളിലും ചെറിയ കുട്ടികളിലും പലപ്പോഴും സങ്കടത്തിന് പകരം ദേഷ്യം ആയിട്ടായിരിക്കും ഇത് പ്രത്യക്ഷപ്പെടുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വല്ലാണ്ട് ദേഷ്യം